ഹായ് സ്റ്റുഡൻസ്, സ്വേദനത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് ഇവിടെ എടുക്കുന്നത്. ചതുർവിധ സ്വേദനയാണ് നമ്മളിവിടെ പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ഒരുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വൈവയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബോക്സിൽ നാലെണ്ണത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. താപസ്വേദ, ഊഷ്മസ്വേദ, ദ്രവസ്വേദ, ഉപനാഹസ്വേദ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള സാഗ്നിസ്വേദത്തിനോടുള്ള കോറിലേഷനാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താപസ്വേദങ്ങൾ ജയന്താകസ്വേദ, കർഷു, കുടി, കൂബ, ഹോലക. ഊഷ്മത്തിൽ സങ്കര, പ്രസ്തര, അശ്മഗ്ന, നാഡി, കുംഭി, ഭൂ. ദ്രവത്തിൽ പരിഷേക, അവഗാഹ എന്നിങ്ങനെ അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താപസ്വേദ നോക്കാം. താപസ്വേദ ഈസ് ഡൺ ബൈ പാക്കിംഗ് ദ ബോഡി വിത്ത് ഹീറ്റഡ് ക്ലോത്ത് ഓർ മെറ്റൽ പ്ലേറ്റ് ഓർ പാം ഓഫ് ദ ഹാൻഡ് ഓർ സാൻഡ് എക്സെട്ര. അപ്പം താപസ്വേദം ചൂടാക്കി ചെയ്യുന്നതാണ് താപസ്വേദ എന്ന് പറയുന്നത്. നമുക്ക് തപനഹം തപന താപ അല്ലെങ്കിൽ തപനഹ താപ എന്നുള്ളൊരു ശ്ലോകം ഇവിടെ നോക്കി വയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിട്ടുള്ള അഷ്ടാംഗ ഹൃദയത്തിലത്തെ ശ്ലോകം പഠിക്കാവുന്നതാണ്. എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറ്. അപ്പോൾ താപസ്വേദ എഴുതുക. ആൻഡ് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായ താപസ്വേദത്തിൻ്റെ ഈ 13 എണ്ണത്തിൽ ഇൻഡിക്കേറ്റ് സാഗ്നിസ്വേദത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുക്കുക. അടുത്തത് ഉപനാഹസ്വേദ. ഉപനാഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബന്ധനാണ്. മീൻസ് തൈങ്ങിനിയാണ് നമ്മൾ ഉപനാഹം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് ഓർ വിത്തൗട്ട് ഹീറ്റിംഗ് ദ മെഡിസിൻ. മെഡിസിൻ ഹീറ്റ് ചെയ്തിട്ടോ ഹീറ്റ് ചെയ്യാതെ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്തിട്ട് അത് ബാൻഡേജ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാതെ തന്നെ ബാൻഡേജ് ചെയ്യുക. ബാൻഡേജ് ചെയ്താൽ തന്നെ അവിടെ ഒരു സ്വേദന എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉപനാഹസ്വേദത്തിൻ്റെ അവിടെ ഉപനാഹ്യതേ ഇതി ഉപനാഹോ ബന്ധനം ഇത്യർത്ഥം. എന്താണ് ഉപനാഹത്തിൻ്റെ അതെടുത്തിട്ട് ബന്ധനം ചെയ്യുന്നുണ്ട്. അതന്നെ നമുക്ക് ആ ഒരു ശ്ലോകം ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഉപനാഹ്യതേ ഇതി ഉപനാഹോ ബന്ധനം ഇത്യർത്ഥം. നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ബ്രീഫ് കാര്യങ്ങളായി ബ്രീഫായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഉപനാഹ ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് പോൾട്ടൈസ് പ്രിപ്പയർഡ് വിത്ത് വജ കിൺവ ശതാഹ്വ ദേവദാരു എനി കൈൻഡ് ഓഫ് ധാന്യ ദ്രവ്യസ് വിത്ത് എ പ്ലസൻറ്റ് സ്മെൽ റൂട്ട് ഓഫ് രാസ്ന ഏരണ്ട ഓർ മീറ്റ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഉപനാഹ എന്ന് പറയുന്നത്. After applying the poultice, which is snigdha and ushna, the part of the body should be bandaged with soft piece of leather or silk. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഡ്രഗുകൾ വെച്ചിട്ടുള്ള പേസ്റ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യുക, പിന്നെ അത് ബാൻഡേജ് ചെയ്യുക. ഉപനാഹ വിച്ച് ഈസ് ടൈഡ് ഇൻ ദ നൈറ്റ് ഷുഡ് ബി റിമൂവ് ഡ്യൂറിങ് ഡേ ആൻഡ് ടൈഡ് ഇൻ ഡേ റിമൂവ്ഡ് ഇൻ ദ നൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെയാണ് നമ്മൾ ഈ ഉപനാഹം ചെയ്തിരുന്നെങ്കിൽ അത് നൈറ്റ് റിമൂവ് ചെയ്യുക. നൈറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് രാവിലെ റിമൂവ് ചെയ്യുക. കോൾഡ് സീസൺസിലാണ് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യും. അടുത്തത് സാൽവന ഉപനാഹ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് സാൽവന ഉപനാഹ? നമുക്ക് പേര് കേട്ടുമ്പോൾ ഇപ്പം എന്താ സാൽവന ഉപനാഹ എന്ന ഒരു ഐഡിയ കിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സൈന്ധവ ലവണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. നമുക്ക് ബാക്കി ഉപനാഹങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിയും സൈന്ധവ ലവണം കുറച്ചും കൂടി അധികം ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് സാൽവണ ഉപനാഹ എന്ന് പറയുന്നത്. കൂടുതലും വാദദോഷമായിട്ടുള്ള കണ്ടീഷനുകൾ അല്ലെങ്കിൽ വാദപ്രധാനമായ കണ്ടീഷനുകളാണ് നമ്മൾ സാൽവന ഉപനാഹങ്ങൾ ചെയ്യുക. കൂടുതലും വാദികമായിട്ടുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത് കാരണം തന്നെ വാദഹരമായ ഡ്രഗുകളാണ് നമ്മൾ ഉപനാഹത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറ്. കോലകുലത്താദി ഗണത്തിൽ അമ്ലദ്രവ്യങ്ങൾ, അനൂപ മാംസങ്ങൾ, സ്നേഹങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഊഷ്മസ്വേദമാണ് പഠിക്കുന്നത്. ഊഷ്മസ്വേദത്തിന് നമുക്ക് ഊഷ്മ, ബാഷ്പ. അപ്പോൾ ഊഷ്മം കാരണം മീൻസ് സ്റ്റീമാണ് ചെയ്യുന്നത്, അത് ബാഷ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമുക്കൊരു ചെറിയ ഇതായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഊഷ്മ ബാഷ്പ. ഇത് കൂടുതലും നമ്മൾ ഗ്രെയിൻസ് എല്ലാം ഗ്രെയിൻസ് പൾസസ് പോലെയുള്ളതൊക്കെ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പെബിൾസ്, മൺസ്, മഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറേ ലീവ്സുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈഡ് ആയിട്ടുള്ള എനിമൽ ഡഗുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ പല രീതിയിൽ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഊഷ്മസേദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ദ്രവസ്വേദം എന്താ നോക്കാം. പേരിൽ തന്നെ നമുക്കറിയാം ദ്രവസ്വേദം എന്താണെന്ന് അല്ലേ. ലിക്വിഡ് ആയിട്ടുള്ളതാണ് ദ്രവസ്വേദം എന്ന് പറയുന്നത്. ദ്രവതി ഇതി ദ്രവ കഷായ ക്ഷീരാദി. അപ്പം നമുക്കവിടെ ക്ഷീരോ കഷായോ എന്ത് വേണേലും നമുക്കിവിടെ ഉപയോഗിക്കാം. ദ്രവത്തിൽ ടൈപ്പുള്ള എന്ത് വേണേലും നമുക്കിവിടെ ഉപയോഗിക്കാം. ഇതിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് എന്തെങ്കിലും പോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇന്നിപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ നമുക്ക് ഏത് ഒരു സ്വേദനം ചെയ്യേണ്ടേ ആ ഭാഗത്തേക്ക് പോർ ചെയ്ത് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കവിടെ ദ്രവസ്വേദ ദ്രവസ്വേദത്തിന് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത് അവഗാഹം പരിശേഖം നിങ്ങളുടെ സ്വേദനത്തിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ചതുർവിധ സ്വേദനം. സംഭവം കാണുമ്പോൾ ഈസിയാണ്, പക്ഷെ പേരുകൾ വിട്ടു പോവാതെ മറന്നു പോവാതിരിക്കുക. ആ കുഞ്ഞു കുഞ്ഞു ഞാൻ പറഞ്ഞ ശ്ലോകങ്ങൾ നോക്കുക, സാൽവണ ഉപനാഹങ്ങൾ നോക്കുക. അടുത്തത് നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സ്വേദന പ്രൊസീജിയേഴ്സ് നോക്കാം. അതിലത്തെ ഒരെണ്ണാണ് പോട്ടലി സ്വേദ അല്ലെങ്കിൽ സങ്കരസ്വേദ. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് എക്സാമിന് നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ അതേപോലെ തന്നെ നമ്മൾ പഞ്ചകർമ്മ പ്രൊസീജിയർ ചെയ്യുന്നതൊക്കെ പത്രപിണ്ട സ്വേദം ചെയ്യാറുണ്ട് അല്ലേ. അതാണിത് പത്ര പോട്ടലി സ്വേദ. പത്ര പോട്ടലിന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലീവ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വാദഹരമായിട്ടുള്ള കുറച്ച് ഇലകൾ നമ്മൾ കളക്ട് ചെയ്യും. ആ ഇലകൾ വെച്ചിട്ട് നമ്മൾ ആണ് ഈ പത്ര പോട്ടലി സ്വേദ ചെയ്യുന്നത്. ഇതൊരു ഊഷ്മസ്വേദത്തിൻ്റെ വെറൈറ്റി ആയിട്ട് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഊഷ്മസ്വേദത്തിൻ്റെ അവിടെ എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് പത്ര പോട്ടലി സ്വേദ എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്കറിയാം ഇലകൾ വേണം, വാദഹരമായിട്ടുള്ള ഡ്രഗുകളാണ് വേണ്ടത്. നിർഗുണ്ടി, ഏരണ്ട, ചിഞ്ച, ദത്തൂര, ശിഗ്രു, അർക്ക എന്നിവയാണ് നമ്മൾ എടുക്കുന്ന ഇലകൾ. എല്ലാം അതിൽ എല്ലാം 300 ഗ്രാം, മൊത്തത്തിൽ നമുക്കൊരു 300 ഗ്രാം ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞ മൂന്നെണ്ണം നിർഗുണ്ടി, ഏരണ്ട, ചിഞ്ച എന്നത് 75 ഗ്രാമും ബാക്കി പറഞ്ഞ ദത്തൂര, ശിഗ്രു, അർക്ക 25 ഗ്രാമും വീതം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക, കുഞ്ഞു കുഞ്ഞ് ചോപ്പ്ഡാക്കിയിട്ട് വെക്കുക. പിന്നീട് നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ചെറുകിയ തേങ്ങ വേണം, പിന്നെ ലെമൺ, കോട്ടൺ ക്ലോത്ത്, ടാഗ്, വെസൽ ഓയിൽ, സൈന്ധവം, രാസന, ശതപുഷ്പ, ദേവദാരു, കുഷ്ഠ, പിന്നെ മാസസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മളത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു പോട്ടലി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ലീവ്സുകളെല്ലാം നന്നായി കഴുകി ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്യുക. അതിലേക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യുക ഫ്രൈയിങ് പാനിലോട്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു 50 ml ഓയിലാണ് ഫ്രൈയിങ് പാനിലോട്ട് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ ചെരുകി വെച്ചിട്ടുള്ള തേങ്ങ ഇടുക, പിന്നെ അതിലേക്ക് ലെമൺ ഇടുക, ഇതെല്ലാം കൂടി നമ്മളൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു ടിഞ്ചഡ് ആയിട്ടുള്ള ബ്രൗൺ കളർ, ഒരു ലൈറ്റായിട്ടുള്ള ബ്രൗൺ കളർ വരും. അതേ സമയത്ത് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ഇലകളിടാം. ഈ ഇലകളിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ആദ്യം തിക്കായിട്ടുള്ള ഇലകളിടുക, അതിനുശേഷം തിന്നായത് ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇലകളിടേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു പോട്ടലിക്ക് നമുക്കിത് പാകമായി, പത്രപിണ്ഡത്തിന് ഈ ഒരു ഇലകൾ പാകമായി എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക. നമ്മുടെ ഈ ഒരു കോക്കനട്ട് സ്ക്രേപ്പിങ്സ് നല്ല ബ്രൗൺ കളർ അറ്റൈൻ ചെയ്യുമ്പോൾ ഓക്കെ ഇതിൻ്റെ പാകം ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഒരു കിട്ടിയിട്ടുള്ള നമ്മുടെ ഈ ഇത്രയും നേരം ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഈ ഇലകൾ രണ്ട് ഭാഗമാക്കിയിട്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ട് പോട്ടലി കിട്ടുക. ഒരു പോട്ടലി എന്ന് പറയുന്നത് 300 മുതൽ 350 ഗ്രാം ആണ്. നമുക്ക് കൂടുതൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എത്രയാണ് ഒരു കിഴിൻ്റെ വലിപ്പം എന്ന്. ഒരു അരമുറി നാളികേരത്തിൻ്റെ വലിപ്പമാണ് നമ്മൾ ഒരു കിഴിക്ക് ഉണ്ടാവുക. ഇനി പോട്ടലി കെട്ട എല്ലാവർക്കും അറിയോ എങ്ങനെയാണ് ഒരു കിഴി കെട്ടുക. ആദ്യം ഒരു തുണി എടുക്കുക, അതിൻ്റെ എല്ലാ ഭാഗവും നോക്കും ഒരേ വലിപ്പമാണ്, അതിനനുസരിച്ചിട്ട് നമ്മളൊരു ത്രെഡും വെച്ചിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ ആ ഒരു ഹാഫ് പാർഷ്യനിൽ പത്രം മീൻസ് എല്ലാ പത്രങ്ങളും വെച്ചു. പിന്നെ നമ്മൾ 4 കോർണറും പിടിച്ചു, പിന്നെ അതിൻ്റെ അടിഭാഗം പിടിച്ചു, പിന്നെ അതൊന്ന് ചുരുട്ടിക്കെട്ടണ രീതികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഒരു കിഴി കെട്ടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴിൻ്റെ അവസാന രൂപം എന്ന് പറയുന്നത്. പിന്നെ കിഴി കെട്ടുന്ന സമയത്ത് കണ്ടോ മുകളിലാണ് ത്രെഡ് ഇരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ, അല്ലെങ്കിൽ താഴെയാണെങ്കിൽ നമ്മളിതിങ്ങനെ ആ ഒരു ഓയിലിലേക്ക് ഇത് ഡിപ്പായിട്ടുണ്ടെങ്കിൽ ചൂടുള്ള ഓയിൽ പേഷ്യൻ്റെ മേൽ ഉറ്റാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പൂർവകർമ്മ, പ്രധാന കർമ്മ, പശ്ചാത്കർമ്മ. അപ്പോൾ ഇത് ചെയ്യേണ്ട സമയത്ത് പേഷ്യൻറ്റിനോട് ഇരിക്കാനായിട്ട് പറയുക, ലെഗ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആദ്യം നമ്മൾ അഭ്യംഗം ചെയ്യുക,
ഇരുപത് മിനിറ്റോളം നമ്മൾ അഭ്യംഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം തളം വയ്ക്കുക. പിന്നെ പ്രധാന കർമ്മത്തിലോട്ട് പോവുകയാണ്. നമ്മളിവിടെ പോട്ടലിനെ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഹോട്ട് അയൺ പാൻ എടുക്കാവുന്നതാണ്. 42 ഡിഗ്രി സെൽഷ്യസ് മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഹോട്ട് പാനിൽ ചൂടാക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ നമ്മുടെ കൈയിൻ്റെ പുറം ഭാഗത്ത് നോക്കിയതിന് ശേഷം മാത്രം പേഷ്യൻ്റിൻ്റെ മുകളിൽ വയ്ക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. ടെമ്പറേച്ചർ ഓവർ ഡോർസം ഓഫ് ദ ഹാൻഡ്, കൈയിൻ്റെ പുറം ഭാഗത്ത് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിനോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ചൂട് പാകമാണോ എന്നുള്ള കാര്യം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ഇതൊരു മൈൽഡ് പ്രഷറിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അഭ്യംഗം ചെയ്യുന്നത് പോലെ 7 പ്രിസ്ക്രൈബ്ഡ് പൊസിഷനിൽ നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ട് സൈഡിലും പേഷ്യൻ്റ് രണ്ട് സൈഡിലും നേഴ്സസ് നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വേണം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വോൾ ഓഫ് ദ പ്രൊസീജിയർ നമ്മുടെ ഈ പോട്ടലിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് പത്രപിണ്ഡ സ്വേദത്തിൻ്റെ ഒരു ഇമേജ്. ഇനി നമുക്ക് പശ്ചാത്കർമ്മ നോക്കാം. ഒരു ഡ്രൈ ടവൽ കൊണ്ട് ബോഡി മൊത്തം വൈപ്പ് ചെയ്യുക. തളം റിമൂവ് ചെയ്യുക. രാസനാദി ചൂർണം പേഷ്യൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുക. അവരോട് ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് പറയുക. പിന്നെ ഗന്ധർവ അസ്ഥാദി കഷായം ഇൻടേക്ക് ചെയ്യാനായിട്ട് പറയുക. ഇവിടെ ടൈം ഡ്യൂറേഷൻ പറയുന്നത് 45 മിനിറ്റാണ്. പിന്നെ പ്രിക്വേഷൻസ് പറയുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇവിടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ബേൺസ്, സ്കിൻ അലർജി, പിന്നെ ഫെയിൻറ്റിങ്. അടുത്തത് ജംബീര പിണ്ട സ്വേദ. ഇവിടെ മാനേജ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്കത് വായിച്ചു വിടാവുന്നതാണ്. ജംബീര പിണ്ട സ്വേദ. ജംബീര എന്ന് പറയുമ്പോൾ എന്താ, ലെമൺ. അപ്പം ലെമൺ കൊണ്ടിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ സ്വേദനം ചെയ്യുന്നത്. ഇത് കൂടുതലും വാദ കഫജ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ചെയ്യുന്നത്, ലൈക്ക് ഫ്രോസൺ ഷോൾഡർ, പിന്നെ പ്ലാന്റാർ ഫാസിസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻസ്. പിന്നെ അതേപോലെ തന്നെ ശോഫഹരം രൂക്ഷ തീക്ഷ്ണമായത് കാരണമാണ് ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ജംബീര പിണ്ഡസേദത്തിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ജംബീരം, സൈന്ധവം, രസോന, ഹരിദ്രം. എന്തൊക്കെയാ, ചെറുനാരങ്ങ, ഉപ്പ്, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെയിം ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് പോട്ടലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രൈ പാനിൽ 50 ml ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഇടേണ്ടതായിട്ടുള്ളത് ക്രഷ്ഡ് ആയിട്ടുള്ള ഗാർലിക്ക്, പിന്നെ ലെമൺ പീസസ്. ഇതും നല്ല ലൈറ്റ് ടിഞ്ച്ഡ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യുക. അതിനുശേഷം സൈന്ധവ ലവണും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് അത് 4 ഭാഗങ്ങളാക്കുക, പോട്ടലിൽ കെട്ടുക. സെയിം പ്രൊസീജിയർ പോലെ തന്നെ ബാക്കി. ഇനി നമുക്ക് പൂർവ്വകർമ്മത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻറ്റിനോട് ലെഗ് എക്സ്റ്റെൻഡ് ചെയ്ത് ദ്രോണിയിൽ ഇരിക്കാൻ പറയുക. തളം വയ്ക്കുക തലയിൽ. പിന്നീട് നമുക്ക് പോട്ടലി നേരത്തെ പറഞ്ഞതുപോലെ ചൂടേക്കേണ്ടതായിട്ടുണ്ട്. അത് 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ഹോട്ട് പാനിൽ ചൂടാക്കാവുന്നതാണ്. ഈ ഒരു പ്രൊസീജിയറിൻ്റെ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റാണ് കേട്ടോ. ഇനി നമുക്ക് പശ്ചാത്കർമ്മ നോക്കാം. പശ്ചാത്കർമ്മയിൽ എന്താണ്, പേഷ്യൻറ്റിൻ്റെ ബോഡി ടവൽ കൊണ്ട് വൈപ്പ് ചെയ്യുക. എന്നിട്ട് രാസനാദി ചൂർണ്ണ അപ്ലൈ ചെയ്യുക. തളം റിമൂവ് ചെയ്തിട്ട് പേഷ്യൻറ്റിനോടൊരു 1.5 മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. പ്രിക്വേഷൻസ് വായിക്കുക. കോംപ്ലിക്കേഷൻസ് പത്രപിണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള സെയിം തന്നെയാണ്. ഇനി നമുക്ക് വാലൂക സ്വേദ നോക്കാം. വാലൂക സ്വേദത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് മണൽക്കിഴി എന്ന്. വാലൂക എന്ന് പറഞ്ഞാൽ മണലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രൂക്ഷമായിട്ടുള്ള ഒരു സ്വേദമാണ് നമ്മുടെ ഈ ഒരു വാലൂക സ്വേദ എന്ന് പറയുന്നത്. നമുക്കിത് വോൾ ലോക്കിലിയോ വോൾ ബോഡിയിലോ നമുക്കിത് ചെയ്യാവുന്നതാണ്. പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. കൂടുതലും സന്ധിഗതവാദങ്ങൾ ആമവാദത്തിലൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് പറഞ്ഞതുപോലെ സാൻഡ് മണലാണ് വേണ്ടത്. പിന്നെ ബാക്കിയുള്ള കോട്ടൺ ക്ലോത്ത്, വെസൽ, രാസനാദി. പോട്ടലിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള മണൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് കിട്ടുക നമുക്ക് അറിയാം, നമുക്കിപ്പോൾ ഇങ്ങനത്തെ മണലുകളെ കിട്ടുകയെന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മണൽ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം മാറ്റുക. അതിനുശേഷം മണൽ നന്നായി കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നമുക്കത് ഡ്രൈ ചെയ്യാം, സീവ് ചെയ്യാം. എന്നിട്ട് ആ മണലെടുക്കുക, നമുക്കത് എന്താ ചെയ്യുക, സ്റ്റൗവിൽ വെച്ചിട്ട്
ചൂടാക്കി എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കതൊരു പോട്ടലി കെട്ടാവുന്നതാണ്. ഈ ഒരു പ്രൊസീജിയർ 30 മിനിറ്റോളമാണ് നമ്മൾ ചെയ്യുന്നത്. സുപ്പാൻ പൊസിഷനിലും പ്രോൺ പൊസിഷനിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഭാഗങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊരു രൂക്ഷ സ്വേദമായിട്ട് നമ്മളിവിടെ അഭ്യംഗം ചെയ്യണം എന്നില്ല കേട്ടോ. അഭ്യംഗം നമ്മളിവിടെ ചെയ്യാറില്ല, രൂക്ഷമായിട്ടുള്ള സ്വേദം ആയത് കാരണം. ഇത് യൂണിഫോം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട്, നമുക്ക് ഏതൊരു പോട്ടിൽ വെക്കുമ്പോൾ ഒരു യൂണിഫോം ടെമ്പറേച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് വാലൂക സേതത്തിൻ്റെ ഇമേജ്. പശ്ചാത് കർമ്മ, രാസനദി ചൂർണം മൂർധാവിലിട, പേഷ്യൻറ്റിനോട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുക. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, അതിനുശേഷം ഹോട്ട് വാട്ടറിൽ കുളിക്കാനായിട്ട് പറയുക. കോംപ്ലിക്കേഷനായിട്ട് ബേൺസ് ആണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുറിവെണ്ണയോ ശതദൗത ഹൃദയോ നമുക്ക് അവിടെ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. വാലൂകസേതം ഒരു രൂക്ഷമായത് കാരണം നമുക്കിവിടെ ഓയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിവിടെ വേണമെങ്കിൽ കാഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടലി ഡയറക്റ്റായിട്ട് പേഷ്യൻ്റെ മുകളിൽ ചൂടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കാഞ്ചിയിൽ ഡിപ്പ് ചെയ്തിട്ട് പേഷ്യൻ്റെ മേലേക്ക് വയ്ക്കാം. വാദ കഫജമായിട്ടുള്ള ഡിസീസുകൾ റെഡ്യൂസ് ചെയ്യാനും പെയിനും കാര്യങ്ങളെല്ലാം കുറയ്ക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ചൂർണ പിണ്ട സ്വേദം, അല്ലെങ്കിൽ പൊടിക്കിഴി എന്ന് പറയുന്നതാണ്. രൂക്ഷമായിട്ടുള്ളത് തന്നെയാണ് ഇതും. ഇതൊരു ഊഷ്മസേതത്തിൻ്റെ വെറൈറ്റി ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇത് സ്നിഗ്ധമാക്കണമെങ്കിൽ, സ്നിഗ്ധ പിണ്ട സ്വേദമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്നിഗ്ധമായിട്ടോ. രൂക്ഷമാണെങ്കിൽ നമ്മളിവിടെ ഓയിൽ ഉപയോഗിക്കില്ല. ആ ഒരു വ്യത്യാസമാണുള്ളത്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ് ചൂർണം നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ചൂർണം, ക്ലോത്ത് ടാഗ്, രസ്നാദി. കൂടുതൽ നമ്മൾ കോലകുലത്താദി ചൂർണങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പൂർവ്വകർമ്മമാണ് പറയുന്നത്. പൗഡർ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം 4 ഭാഗങ്ങളാക്കുക, പോട്ടലി കെട്ടുക. പിന്നെ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യാനാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. തളം വെക്കുക പേഷ്യൻ്റിൻ്റെ തലയിൽ, സോറി തളമല്ല നമ്മൾ വെക്കുന്നത്, ഇവിടെ രാസനദി ചൂർണ്ണമാണ് ഹെഡിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളല്ലാതെ വേറെ കാര്യങ്ങൾ തള ഓയിലല്ല വെക്കുന്നത്, രാസനദി ചൂർണ്ണമാണ് വെക്കുന്നത്. വേറെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തളങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നവനീതം പ്ലസ് ബലം, അമ്ലയി പ്ലസ് തക്രം എന്നിങ്ങനെയാണ് വേറെ യൂസ് ചെയ്യാൻ പറഞ്ഞ തളങ്ങൾ. അല്ലാതെ ഓയിലല്ല കേട്ടോ, സോറി ഞാൻ മറന്നു, വിട്ടുപോയതാണ് ഇതിൽ പൊടിക്കിഴിയിൽ പറയുന്നത്. നമ്മളിവിടെ രാസനാദി ചൂർണ്ണമാണ് തളമായിട്ട് വെക്കുന്നത്. പ്രധാന കർമ്മം സെയിം ആയിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമ്മൾ ടെമ്പറേച്ചർ ആദ്യം കിഴി ചൂടാക്കുക. 42 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ അറ്റൻഡിൻ്റെ പുറം കൈയിൽ വെച്ച് നോക്കുക, ചൂട് നോക്കുക. അതിനനുസരിച്ചിട്ട് ബോഡിയിൽ ഇത് ഓരോ ഭാഗങ്ങളായിട്ട് പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത 7 പൊസിഷനിൽ ചെയ്യാവുന്നതാണ്. സമ്യക് സ്വിന്ന ലക്ഷണങ്ങൾ അറ്റൈൻ ചെയ്യുന്നത് വരെ. പശ്ചാത് കർമ്മ, പശ്ചാത് കർമ്മത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന തളം എന്താണെന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്ത് വീണ്ടും മൂർധാവിൽ രാസനദി ചൂർണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പേഷ്യൻറ്റിനോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുക. 1 മുതൽ 1 മണിക്കൂർ വരെ, അതിനുശേഷം ചൂടുവെള്ളത്തിലായി കുളിക്കാനായിട്ട് പറയുക. ഇനി നമുക്കതിൻ്റെ പ്രിക്വേഷൻസ് കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കുക കേട്ടോ. അടുത്തത് ഷഷ്ടികശാലി പിണ്ട സ്വേദം. ഷഷ്ടികശാലി വെച്ചിട്ടാണ് ഈ ഒരു സ്വേദം ഉണ്ടാക്കുന്നത്. ഷഷ്ടികശാലി പിണ്ട സ്വേദ എന്ന് പറയുന്നത്, ഈ ഒരു സ്വേദന നമ്മൾ ഏകാംഗമായിട്ടും സർവാംഗമായിട്ടും ചെയ്യാറുണ്ട്. വിത്ത് ബല, മൂലക്വത അല്ലെങ്കിൽ ക്ഷീര. ഓക്കെ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഷഷ്ടികശാലി, ബലാമൂല, വാട്ടർ, കൗസ് മിൽക്ക്, പിന്നെ ക്ലോത്ത്, ത്രെഡ്, വെസൽ, പിന്നെ ഓയിൽ. നമ്മൾ തളത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽ, രാസനാദി ചൂർണ്ണ അഭ്യംഗം ചെയ്യാനുള്ള ഓയിൽ. ഇനി മെഡിസിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബലാമൂലം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിന് 250 ഗ്രാം ബലാമൂലം ക്ലീൻ ചെയ്യുക, ക്രഷ് ചെയ്യുക, 4 ലിറ്റർ ഓഫ് വെള്ളത്തിൽ തിളപ്പിക്കുക, 1 ലിറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഷായം എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടു. ഇനി നമുക്ക് റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. 1/2 ലിറ്റർ ബലാമൂല കഷായം, 1/2 ലിറ്റർ മിൽക്കും എടുക്കുക. അതിലേക്ക് 250 ഗ്രാം ഷഷ്ടികശാലീൻ്റെ റൈസ് എടുക്കുക.
എന്നിട്ട് അത് ബോയിൽ ചെയ്യുക, ഒരു തിക്ക് സെമി സോളിഡ് കൺസിസ്റ്റൻസി ആക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഷഷ്ടകശാലീൻ്റെ കുക്കിംഗ് ഒക്കെ പറയുന്നത്. ഇനി നമ്മളത് ബോളസാക്കി മാറ്റേണ്ടഡ് ആയിട്ടുണ്ട്. ദ കുക്ക്ഡ് റൈസ് ഷുഡ് ബി ഡിവൈഡ് ഇൻ ടു ഫോർ പാർട്സ് ആൻഡ് പുട്ട് ഇൻ ടു ഫോർ പീസസ് ഓഫ് ക്ലോത്ത്. എന്നിട്ട് നാലായിട്ട് എടുക്കുക, നാല് ഭാഗങ്ങളാക്കുക, എന്നിട്ട് നാല് ക്ലോത്തിലേക്ക് വെക്കുക, പോട്ടലിൽ കെട്ടുക. ഇനി നമ്മൾ അത് അടുത്തതാണ് പൂർവ്വകർമ്മ. പൂർവ്വകർമ്മത്തിൽ പേഷ്യൻറ്റിനോട് ആദ്യം നമുക്ക് അഭ്യംഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. 20 മിനിറ്റോളം നമ്മൾ അഭ്യംഗം ചെയ്യുക. ദ്രോണിയിൽ തന്നെ വേണം പേഷ്യൻ്റ് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നാല് പോട്ടലിയിലത്തെ രണ്ട് പോട്ടലി മിക്സ്ചർ ഓഫ് ബലാമൂല കുവാദ ആൻഡ് മിൽക്ക് ആൻഡ് വിച്ച് ഷുഡ് ബി പുട്ട് ഇൻ ദ സ്റ്റവ് ഇൻ മോഡറേറ്റ് ഹീറ്റ്. അപ്പോൾ രണ്ടെണ്ണം ഒരു അറ്റൻഡർ രണ്ട് ഭാഗത്ത് വന്നിട്ട് രണ്ടെണ്ണം വെച്ച് ചെയ്യുക. പക്ഷേ ആ റിമൈനിങ് ആയിട്ടുള്ള രണ്ടെണ്ണം സ്റ്റൗവിൽ ഈ ബലാമൂല കുവാദത്തിലും മിൽക്കിലും ഡിപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ചൂട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എണ്ണം എടുക്കാം. അപ്പോൾ അടുത്തത് എടുക്കുമ്പോൾ ഇത് വീണ്ടും അതിൽ റീപ്ലേസ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പ്രധാന കർമ്മമാണ് നോക്കുന്നത്. പ്രധാന കർമ്മത്തിൽ നമ്മൾ ജെൻറ്റിൽ മസാജും കൂടി ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്, നമ്മൾ ഈ രണ്ട് പോട്ടലി വെച്ചിട്ട് നമ്മൾ ബോഡിയിൽ സിങ്ക്രണൈസ്ഡ് മാനറിൽ നമ്മളത് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൈ കൊണ്ട് ഒരു മസാജും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, ഒരു കൈ കൊണ്ട് നമ്മൾ പോട്ടലി ചെയ്ത് നമ്മൾ കൈയ്യട്ടും കൂടി ഒരു മസാജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ പേഷ്യൻറ്റിനോട് ഇത് ബിയറബിൾ ആണോ, ഈ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതേപോലെ സമയം സിനലക്ഷണം കാണിക്കുന്നത് വരെ ചെയ്യുക. നമ്മൾ 45 മിനിറ്റാണ് ഇതിന് ടൈം ഡ്യൂറേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് പശ്ചാത് കർമ്മ. പ്രൊസീജിയറിൻ്റെ എൻഡിൽ പേസ്റ്റ് റിമൈൻഡ് ഓവർ ദ ബോഡി നമ്മൾ സ്ക്രാപ്പ് ചെയ്യുക. കാരണം ഒരു ഒരു ഒട്ടിപ്പ് പോലെയാവും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അത് സ്ക്രാപ്പ് ചെയ്തിട്ട് തന്നെ കളയുക. ബോഡി നല്ല ടിഷ്യൂ പേപ്പർ കൊണ്ടും അല്ലെങ്കിൽ സോഫ്റ്റ് ടവലിനും കൊണ്ട് വൈപ്പ് ചെയ്യുക. അതിനുശേഷം മെഡിക്കേറ്റഡ് ഓയിൽ അപ്ലൈ ചെയ്യുക, തളം റിമൂവ് ചെയ്യുക, രാസനാദി അപ്ലൈ ചെയ്യുക, ഗന്ധർവസ്ഥാദി കഷായം കുടിക്കാനായിട്ട് കൊടുക്കുക. പേഷ്യൻറ്റിനോട് ഒരു അര മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുക. അതിനുശേഷം വാം വാട്ടറിൽ കുളിക്കാനായിട്ട് പറയുക. ഓക്കെ, ഇമേജ് കണ്ടതല്ലേ, അതിൻ്റെ അടിയിൽ അതിൻ്റെ പ്രിക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് വന്നാൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടിവാരം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷഷ്ടിക പിണ്ടസ്വാലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ള ശ്ലോകമാണിത്. കൂടുതലും വാദ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്, രക്തപ്രകോമായുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഷഷ്ടിക പിണ്ഡസ്വാലി ശാലി കൊണ്ടുള്ള ഈ ഒരു സ്വേദനം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാഷ്പ സ്വേദം മുതലുള്ള പ്രൊസീജിയറുകളാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ കായസേക കുറേ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോന് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും വലിയ പ്രൊസീജിയേഴ്സ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് പറയുന്നത്, എന്നാലും അത്രയും ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ തന്നെ പഠിച്ച് ബൈ ഹാർട്ട് ചെയ്തോളാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ തന്നെ കാണാം. താങ്ക് യു ഫോർ ലിസ്ണിങ് അവർ ക്ലാസ്.